നമസ്കാരം. ബി ജെ പിയുടെ ഒരു അവസ്ഥയെ വിറവ് കീറിയവരും വെള്ളം കോരിയവരെല്ലാം പുറത്ത്, കുറുക്കു വഴിയിലൂടെ വന്നവരെല്ലാം അകത്ത്. പോരാത്തതിന് പാർട്ടിയെ ജനങ്ങളുടെ മുന്നിൽ അവമതിപ്പുണ്ടാക്കിയ ടീംസിനെല്ലാത്തിനും ഉത്തരവാദിത്തപ്പെട്ട പദവികൾ. പാർട്ടിക്ക് വേണ്ടി ഘോരം ഘോരം പലയിടങ്ങളിലും പോയി രക്തസാക്ഷി പരിവേഷം അണിഞ്ഞവർ പുനഃസംഘടന വരുമ്പോൾ പുറത്തേക്ക്. പറഞ്ഞു വരുന്നത് ശോഭാ സുരേന്ദ്രനെ കുറിച്ചും കൃഷ്ണദാസിനെ കുറിച്ചും ഒ രാജഗോപാലിനെ കുറിച്ചും മറ്റ് പ്രമുഖരായിട്ടുള്ള പഴയ നേതാക്കന്മാരെയെല്ലാം കുറിച്ചാണ്. എന്തൊരവസ്ഥയെന്ന് ആലോചിച്ചത്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രനൊക്കെ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, സുരേന്ദ്രനോടെയൊക്കെ നിന്ന് വെട്ടിപ്പിനും തട്ടിപ്പിനൊക്കെ നിന്നിരുന്നെങ്കിൽ അവർക്കും ബി ജെ പിയിൽ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ താക്കോൽ സ്ഥാനം കിട്ടിയനെ എന്നുള്ള കാര്യം. ഈ പാർട്ടിക്ക് വേണ്ടി ആദർശം മുറുകെ പിടിച്ച് പ്രവർത്തിച്ചവരെ പതിയെ വെട്ടി വീഴ്ത്തുകയാണ്, മൂലയിലേക്ക് ചവിട്ടി ഒതുക്കുകയാണ്. എന്തൊരു വിരോധാഭാസമാണ്. പാർട്ടി അല്ലെങ്കിൽ ബി ജെ പി എന്ന പ്രസ്ഥാനം രാജ്യത്താകമാനം വലിയ വളർച്ച നേരിടുമ്പോൾ 5 വർഷം മുമ്പ് ഈ നാട്ടിൽ അക്കൗണ്ട് തുറന്നു, 5 വർഷങ്ങൾക്ക് ശേഷം വട്ടപൂജ്യമായി അക്കൗണ്ട് ക്ലോസ് ചെയ്തു. വളർച്ച, ഇത്രയും നല്ല വിശാലമായ വളർച്ചയുണ്ടായ ബി ജെ പി ഈ പാർട്ടിയെ ഇന്ന് കാണുന്ന പാർട്ടിയാക്കി മാറ്റിയ നിരവധി പ്രമുഖ നേതാക്കന്മാരുണ്ട്. അവരെല്ലാവരെയും ചവിട്ടി മെതിച്ചുകൊണ്ട് ഇപ്പോൾ ജെ ആർ പത്മകുമാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ആയിക്കോട്ടെ, കൃഷ്ണദാസ് ആയിക്കോട്ടെ, എ എൻ രാധാകൃഷ്ണൻ ആയിക്കോട്ടെ, ഇവരൊക്കെ ഇപ്പോൾ ഈ പാർട്ടിയിൽ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവരാണ്. വേണമെങ്കിൽ നിൽക്കാം, ഇല്ലെങ്കിൽ കളഞ്ഞിട്ട് പോകാം. അന്തസ്സോ അഭിമാനമൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന നേതാക്കന്മാർ ഒരു നിമിഷം ഇനി ഇതിൽ തുടരുന്നതിൽ അർത്ഥമില്ല. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഒരു പ്രമുഖ നേതാവായിരുന്ന വേലായുധൻ കരയുന്നത് ഈ നാട് കണ്ടതാണ്. എന്തിനു വേണ്ടിയാണ്? അവഗണിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ ശ്രീധരൻപിള്ള, അദ്ദേഹം ബി ജെ പി അധ്യക്ഷ സ്ഥാനമായിട്ട് അദ്ദേഹത്തിന് ഒരു പ്രമോഷൻ കിട്ടി, ഈ നാടിന്ന് ഓടി ഒളിക്കുന്നൊരവസ്ഥയുണ്ടായി. അങ്ങനെ ഗ്രൂപ്പുകളും മുതിർന്ന നേതാക്കന്മാരും പാർട്ടിക്ക് ഒരു വഴി വെട്ടിത്തെളിച്ചവരെല്ലാം പുറത്തേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ബി ജെ പി എന്ന പാർട്ടിയിൽ നവീകരണം എന്നാണ് പറയുന്നത്. നവീകരണം നടത്തണമെങ്കിൽ ആരോപണ വിധേയരെ മാറ്റി നിർത്തിയിട്ടല്ലേ ആദ്യം നവീകരണം കൊണ്ടുവരേണ്ടത്. ആരോപണ വിധേയരെന്ന് പറഞ്ഞാൽ തെളിവ് സഹിതം, പലർക്കും പൈസ ഓഫർ ചെയ്തതിന്റെ ഓഡിയോ സഹിതം പുറത്തു വന്ന സംസ്ഥാന അധ്യക്ഷൻ കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ട പദവികളിലേക്ക് എത്തുന്നു. അദ്ദേഹത്തിനോട് പെട്ടിയെടുത്തും അദ്ദേഹത്തിന് പൗഡറിട്ട് കൊടുത്തും അദ്ദേഹത്തിന് ചോറ് വാരിക്കൊടുത്തും നടന്ന ടീംസിന് ഇപ്പോ പല മേഖലകളിലും പ്രത്യേകമായിട്ടുള്ള പദവികൾ ലഭിച്ചിരിക്കുകയാണ്. ആ രീതിയിലൊക്കെ ഇടപെടൽ നടത്തുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു പാർട്ടിക്ക് ഇന്നത്തെ മേൽവിലാസം ഉണ്ടാക്കാൻ വേണ്ടി വിയർപ്പൊഴുക്കിയവർക്ക്, ഈ പാർട്ടി ജീവനായി കൊണ്ടു നടന്നവർക്ക് അത് വേദനിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ശോഭാ സുരേന്ദ്രനൊക്കെ നിശബ്ദരായിരിക്കുന്നുണ്ടെങ്കിലും അവർ വരും ദിവസങ്ങളിൽ ഈ അമർഷം ശക്തമായി പ്രകടിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അവരെ ദേശീയ നിർവാഹക സമിതിയിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ എന്ത് കാരണത്താലാണ്? പ്രായം കൊണ്ടാണോ, അതോ സീനിയോറിറ്റി മോശം കൊണ്ടാണോ, അല്ലെങ്കിൽ കൃഷ്ണദാസിനെ പോലുള്ളവർക്ക് എന്താണ് ഇപ്പോഴത്തെ കുറവെന്ന് പറയുന്നത്? അവരൊക്കെ നേതൃനിരയിൽ നിന്ന് നയിച്ച സന്ദർഭത്തിലാണ് ഈ പാർട്ടിക്ക് ഒരു സീറ്റെങ്കിലും കിട്ടിയത്. ഇപ്പോ പുതിയ ടീംസ് നയിച്ചപ്പോൾ തിരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞത് ബി ജെ പി നിർണായക ശക്തിയാകാൻ പോവുകയാണ്, 35 സീറ്റ് പിടിക്കും, അത് കഴിഞ്ഞാൽ ഇവിടെ ആര് ഭരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നൊക്കെ തള്ളി മറിച്ചവർ ആ പാർട്ടിയെ ഇപ്പോൾ മുന്നിൽ നിന്ന് നയിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു ഗതികേടാണ്. ഈ പരീക്ഷ എഴുതി തോറ്റവൻ, അവൻ മിടുക്കനും ഇതിൽ പാസ്സായി പോയവരെല്ലാം മോശക്കാരെന്നുള്ള ഒരവസ്ഥയാണ് ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ പറയാൻ കാരണം, നല്ലൊരു സംവിധാനത്തിൽ നിന്ന് ഒരാളുടെ ക്യാപ്പബിലിറ്റി കഴിവ് പുറത്തു വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു വേള ഒരു അവസരം കിട്ടുന്നു, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ ഒരു സാഹചര്യം ഒരുങ്ങുന്നു, അതിനുശേഷം നേതൃത്വത്തിലേക്ക് വരുന്ന വ്യക്തി പിന്നീട് വരുന്ന സകലമാന പരീക്ഷകളിലും നോക്കുകയാണ്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പരീക്ഷ ആയിക്കോട്ടെ, ലോക്സഭാ പരീക്ഷ ആയിക്കോട്ടെ, നിയമസഭാ പരീക്ഷ ആയിക്കോട്ടെ, പാർട്ടിക്ക് പടവലം പോലത്തെ വളർച്ച ഉണ്ടാക്കിയ നേതൃത്വം, അതിനെ നയിച്ചവർ മിടുക്കരും അന്നും അവരുടെ അഭിപ്രായത്തോട് വിയോജിച്ച് മാറി നിന്നവർ മോശക്കാരുമെന്ന് വരുത്തി തീർക്കുമ്പോൾ
स्वाभाविक पार्टी की वार्च उम्मीद विचार क्यों अध्वानी कणुनी मिल कैं चवटी लोकम का चवटि मेद अलग मूले ई संविधान वलर्तवर ख्याति श्रमित कंकर् मनसा क्यों जन पार्टी संविधान और तरह अंगीक के वह अदाणलो वोट शतम कुपड़ेपोल रंग चुक संभव वाली ब्यूरोक्राट श्रीधर ने कोवन मुख्यमंत्री ऑफीस कची तोड़ा पचाते पुरतुपू अहिमति पोरा जेकब तोमस डीजीपी को वह चुक संभव सेंकुमार ने मत डीजीपी वह वन वीकू निशब्दन आगे बीजेपी की संभव बीजेपी केन्द्र अधिकार इवेवर नमान स्रोतस अदायद पल पेर फंडिंगोटे अब वेटिका इतना वाईक अड़ुच पार्टी का विचार कड़कपुत बीजेपी वन चेर पड़ल पिणक अतिरूक्ष वरुण दिवस वाली पोटिते साध्य औद्योगिक पक्ष विमत पक्ष तमिल ऐटमुट वे चंदेवे क्यों चंदेट इन का पूरम इत्रकाल कल वरुण दिवस इन प्रतिसंधिपेटर बीजेपी कूड़ा प्रतिसंधि पल प्रमुख नेता मुखेन चुन पति क्यों तर्क अूचन पुरतुट चल तीन उदीए विचार आर्णपिंण आर्णपिंण इला चोदा अब कृत्यम बोध्यपर क्यों ई ओडल की राज्यसभा मंत्री आयव नोकीवते जनसम्मति आरे वे अद पेटीएकान ई नाट बीजेपी कीपस्ट वरान योग्यर कवर और क्यों धी आूटे स्वीकार जन मैंडेट मिल कई नियम सभी किटिया आ रु वटपूज्य सामान ई विषय पर।